ജോഷി ചിത്രം പാപ്പൻ ഈ ആഴ്ച തിയേറ്ററുകളിൽ എത്തുകയാണ്. സുരേഷ് ഗോപിക്കൊപ്പം പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന നീത പിള്ളയാണ് ഇന്ന് ലേഡീസ് ബാൻഡിൽ അതിഥിയായി എത്തിയിരിക്കുന്നത്. നീത, സ്വാഗതം ലേഡീസ് ബാൻഡിലേക്ക്. താങ്ക് യു. പാപ്പൻ എത്താൻ ഇനി ഒരൊറ്റ ദിവസമേ ഉള്ളൂ. ഞങ്ങൾ പ്രേക്ഷകർ വലിയ പ്രതീക്ഷയിലാണ്. നീതയുടെ പ്രതീക്ഷ എങ്ങനെയാണ്? പോസിറ്റീവ് റെസ്പോൺസ് തന്നെ എക്സ്പെക്ട് ചെയ്യുന്നു, പ്രാർത്ഥിക്കുന്നു, ഹോപ്പ് ചെയ്യുന്നു. ഞങ്ങള് പൂമരത്തിലെ ആ ബോൾഡ് ആയിട്ടുള്ള ലീഡറിനെ കണ്ടു, അതിനുശേഷം കുൻഫു മാസ്റ്റർ, അതിനുശേഷം പാപ്പനിലെ ബോൾഡ് ആയിട്ടുള്ള ഒരു പോലീസ് ഓഫീസർ, അതിങ്ങനെ കഥാപാത്രങ്ങൾ തന്നെ ഇങ്ങനെ പടിപടിയായിട്ട് ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. എന്ത് തോന്നുന്നു അത് ചെയ്തു കഴിഞ്ഞപ്പോ? ഒരു അനുഗ്രഹമായിട്ട് തന്നെ തോന്നുന്നു. നല്ലോണം വർക്ക് ചെയ്തു, എല്ലാ സ്റ്റെപ്പിലും വർക്ക് ചെയ്തിട്ടുണ്ട്, ഇവിടം വരെ എത്തി നിൽക്കുകയാണ്. ദൈവത്തിന്റെ അനുഗ്രഹം, ജോഷി സാറിന്റെ പോലെ ഒരു ലെജൻഡറി ഡയറക്ടറിന്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയത് വലിയൊരു അനുഗ്രഹം ആയിട്ട് തോന്നുന്നു. അതുപോലെ ഒരു വണ്ടർഫുൾ ഓൺസെമ്പിൾ ആണ് ഇതിന്റെ കാസ്റ്റ്. സുരേഷ് സാർ തൊട്ട് ആശു ചേച്ചി തൊട്ട് വിജയരാഘവൻ സാർ, ടിനി ചാട്ടൻ, കനിഹാ മാം, അങ്ങനെ ഒരുപാട്, നൈല ഉഷ, ഒത്തിരി പേര് ഉള്ള ഒരു കാസ്റ്റ് ആൻഡ് ഓൺസെമ്പിൾ ആണ് ഇതിന്റെ. അപ്പോ അവർ അത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആർട്ടിസ്റ്റിന്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. എനിക്ക് തോന്നുന്നു വലിയൊരു ചലഞ്ചാണ് ഏറ്റെടുത്തത്, ഒരു പോലീസ് ഓഫീസർ, അതും സുരേഷ് ഗോപി. നമ്മളെ ഒരു പോലീസ് സങ്കല്പം എന്ന് പറയുന്നത് സുരേഷ് ഗോപിയാണല്ലോ മലയാളികളുടെ. ആ അദ്ദേഹത്തിനൊപ്പം തന്നെ അതേ വേഷത്തിൽ എത്തുക എന്ന് പറയുമ്പോൾ, അദ്ദേഹത്തെ കണ്ടാണ് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സിനിമകൾ കണ്ടാണ് പഠിച്ചത് എന്ന് ഒരു ഇന്റർവ്യൂവിൽ പറയുന്ന കേട്ടു, അങ്ങനെ തന്നെയായിരുന്നോ? അതെ അതെ, റെഫറൻസ് ആയിട്ട് എത്രയായാലും പോലീസ് ഓഫീസറിന്റെ റോള് സാറിന്റെ അത്രയും അധികം ആരും ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല, എന്റെ അറിവിലില്ല. അപ്പൊ സാറിന്റെ തന്നെ മൂവീസ് ആയിരുന്നു എന്റെ റെഫറൻസ്, ആ ബോഡി ലാംഗ്വേജ് ഒക്കെ ഒന്ന് പഠിക്കാൻ വേണ്ടി. അത് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞ സ്ക്രീനിൽ അല്ലെങ്കിൽ ഫ്രെയിമിന്റെ മുമ്പിൽ സാറിന്റെ കൂടെ തന്നെ പെർഫോം ചെയ്യുമ്പോൾ അതിന്റെ ടെൻഷൻ ഉണ്ടെങ്കിലും സാറ് തന്നെ എനിക്ക് കുറെ ഇൻപുട്സ് തന്നിട്ടുണ്ട്. അതുപോലെ ഏതെങ്കിലും വനിതാ പോലീസുകാരെ ഇങ്ങനെ കണ്ടു പഠിക്കണം തോന്നിട്ടുണ്ട്? നേരത്തെ ഇപ്പൊ നമ്മുടെ പഴയ വാണി വിശ്വനാഥ് ഒക്കെ ആണെങ്കിലും പോലീസ് വേഷങ്ങളൊക്കെ ചെയ്തിട്ടുള്ളതാണ്, അപ്പൊ അങ്ങനെ ആരെങ്കിലും നോക്കിയിരുന്നോ നേരത്തെ? ഓഫ്കോഴ്സ്, ഞാൻ ഒബ്സർവ് ചെയ്തേക്കുന്നത് വാണി വിശ്വനാഥ് മാമിനെ തന്നെയാണ്. എസ്പെഷ്യലി ഉസ്താദ് എന്ന് പറഞ്ഞ സിനിമയിലൂടെ മാം ചെയ്ത വേഷം എല്ലാം എപ്പോഴും മനസ്സിലുള്ളതാണ്. അപ്പൊ അവരും ഡെഫിനറ്റ് ആയിട്ടും റെഫറൻസ് ഉണ്ട്. സുരേഷ് സാറിന്റെ മൂവീസ് ആണ് കൂടുതൽ പോലീസ് ആയിട്ട് സാർ ചെയ്തേക്കുന്നതുകൊണ്ട് അത് കൂടുതൽ എനിക്ക് കാണാൻ പറ്റിയിട്ടുണ്ട്. വിൻസി എബ്രഹാം അതാണ് കഥാപാത്രത്തിന്റെ പേര്. പാപ്പനിൽ വിൻസി എന്ത് ചെയ്യുന്നു എന്നൊക്കെ ചോദിച്ചാൽ നമുക്കിപ്പോ പറയാൻ പറ്റില്ലെന്ന് അറിയാം, എങ്കിലും വിൻസി ആകാനായിട്ട് എന്തൊക്കെ തയ്യാറെടുപ്പുകളാണ് നടത്തിയത്? ഹോം വർക്ക് ഉണ്ടായിരുന്നു. ഈ പറഞ്ഞ പോലെ റെഫറൻസ് ആയിട്ട് കുറെ മൂവീസ് കണ്ടിട്ടുണ്ട് മലയാളത്തിനും, പിന്നെ ഹോളിവുഡിലെ കുറച്ച് സിനിമകളും, അങ്ങനെ ഇൻവെസ്റ്റിഗേഷൻ മോഡിലുള്ള പല സിനിമകളും ഞാൻ കണ്ടിട്ടുണ്ട്. അത് മെന്റലി ഫിസിക്കലി എന്തൊക്കെ ചെയ്തു? ഫിസിക്കലി എനിക്ക് അങ്ങനെ പ്രത്യേകമായിട്ടൊന്നും ചെയ്യേണ്ട വന്നിട്ടില്ല. പക്ഷെ ഞാൻ ഇപ്പോ ഇപ്പോഴത്തെ ഡി ജി പി ആണ് അജിത ബേഗം എന്ന് പറഞ്ഞ മാമിന്, അപ്പൊ മാമിനെ മീറ്റ് ചെയ്തു. മാമിന്റെ ഹസ്ബൻഡും ഓഫീസർ തന്നെയാണ്, പോലീസ് ഓഫീസറാണ്. അപ്പൊ അവരെ മീറ്റ് ചെയ്ത് അവരുടെ ഹെൽപ്പ് കൊണ്ട് കുറച്ച് എനിക്ക് ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ കാണാനും പറ്റി. പിന്നെ അവർ രണ്ടുപേരും ഹസ്ബൻഡും വൈഫ് ആയതുകൊണ്ട് അവരുടെ വീട്ടിൽ അവരെങ്ങനെയാണ് പെരുമാറുന്നത് എന്നൊക്കെ ഒന്ന് ഒബ്സർവ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി കിട്ടി. ഈ പാപ്പൻ സിനിമ എന്തുകൊണ്ട് കാണണം ഞങ്ങൾ എന്ന് ചോദിക്കുന്നതിൽ അർത്ഥമില്ല. ജോഷി എന്ന് പറയുന്ന ലെജൻഡ്, ഇപ്പുറത്ത് സുരേഷ് ഗോപി എന്ന് പറയുന്ന ലെജൻഡ് അങ്ങനെയുണ്ട് എങ്കിൽ പോലും എന്താണ് ഈ ഒരു വിഷയം? ആ വിഷയം കാര്യമാത്ര പ്രസക്തമാണോ അല്ലെങ്കിൽ അതൊരു ത്രില്ലർ മാത്രമാണ്? എങ്ങനെയാണ് ആ സിനിമയെ കുറിച്ച് പറയാം? ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഇത് ജോഷി സാറിന്റെയും സുരേഷ് സാറിന്റെയും ഒരു കോമ്പിനേഷൻ, ഒരുപാട് വർഷം കഴിഞ്ഞ് നമ്മൾ കാണുന്ന ഒരു കോമ്പിനേഷൻ, അതാണ് അതിന്റെ ഹൈലൈറ്റ്. പിന്നെ പാപ്പന്റെ ഒരു തീം പറയുകയാണെങ്കിൽ ഇതൊരു ക്രൈം ത്രില്ലർ മാത്രമല്ല, ഇത് ഒരു ഫൗണ്ടേഷൻ അതിനൊരു ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ആണ്. അതില് ഒരു എന്താ പറയുന്ന ഫാമിലി ഡ്രാമയും കൂടെയാണ്. അപ്പോ ഈ ഫാമിലി ഓഡിയൻസ് ഒരിക്കലും ഒരു ക്രൈം ത്രില്ലർ മാത്രമാണ് എന്ന് വിചാരിച്ച് പോകാണ്ടിരിക്കരുത്. അതിന്റെ ഫൗണ്ടേഷൻ അല്ലെങ്കിൽ ദ ഹോൾ ത്രില്ലർ സ്റ്റെംസ് ഔട്ട് ഓഫ് എ ഫാമിലി ബാക്ക്ഗ്രൗണ്ട്. അപ്പോ ഫാമിലി ഓഡിയൻസിനും കൂടെ പറ്റിയ ഒരു ഫാമിലി ത്രില്ലർ കം ക്രൈം ഡ്രാമ, ഐ മീൻ സോറി, ഫാമിലി ഡ്രാമ കം ക്രൈം ത്രില്ലർ ആണ്. ജോഷി എന്നൊരു സംവിധായകന്റെ ചിത്രത്തിലേക്ക് ഞാൻ അഭിനയിക്കാൻ പോകുന്നു എന്നറിഞ്ഞ ആ ഒരു നിമിഷം ഉണ്ടല്ലോ, അത് ഞങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമോ? എങ്ങനെയായിരുന്നു അത്? ആദ്യം കുറച്ച് ഷോക്ക്ഡ് ആയിരുന്നു. അതെനിക്ക് എന്നുവെച്ചാൽ ജോഷി സാർ വിളിക്കുന്നത് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നില്ല. നമ്മൾ കോവിഡ് പാൻഡമിക് ലോക്ക്ഡൌണിലൊക്കെ ഇരിക്കുമ്പോ
ഒട്ടും എക്സ്പെക്ട് ചെയ്യാണ്ടിരിക്കുന്ന ഒരു സമയത്താണ് ഇത്രയും ലെജൻഡറി ആയിട്ടുള്ള ഒരു ഡയറക്ടർ വിളിക്കുന്നത്. അതൊന്നും ഞാൻ ഐ എം ജസ്റ്റ് ടു മൂവീസ് ഓൾഡ്, രണ്ട് മൂവി കഴിഞ്ഞ് മൂന്നാമത്തെ സിനിമയിൽ സർ വിളിക്കുക എന്ന് പറയുന്ന വലിയൊരു കാര്യം. അപ്പൊ ആദ്യം വിശ്വസിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു, പക്ഷെ സർ വിളിച്ച് സംസാരിച്ചു. അത് ആ സന്തോഷം പറഞ്ഞറിയിക്കാൻ പാടാണ്, അത് എക്സ്പ്രസ് ചെയ്യാൻ പാടാണ് അല്ലെ? എക്സ്പ്രസ് ചെയ്യാൻ പാടാണ്. സുരേഷ് ഗോപി സാറുമായിട്ടുള്ള എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? വണ്ടർഫുൾ ആക്ടർ, അതിപ്പൊ ഞാൻ പറയേണ്ട ആവശ്യമില്ല. പക്ഷെ അതിൽ കൂടുതൽ എങ്ങനെയാണ് ഞാൻ പറയാ, ലൊക്കേഷൻ വിശേഷങ്ങളിലേക്കൊക്കെ എത്തുവാണെങ്കിൽ ഷൂട്ടൊക്കെ എങ്ങനെയായിരുന്നു? ഷൂട്ട് എങ്ങനെയായിരുന്നു വെച്ചാല് എന്താ പറയാ, എനിക്ക് ആദ്യം മിക്ക ദിവസങ്ങളും ഷൂട്ടുണ്ട്. എന്റെ ഫസ്റ്റ് ഷെഡ്യൂളിൽ ഞാൻ കുറച്ച് പാക്ഡ് ആയിരുന്നു. അപ്പം ജോഷി സാറിന്റെ ഫിലിം മേക്കിംഗ് ഞാൻ ആദ്യമായിട്ടാണ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അപ്പൊ സാറ് ഷൈൻ സാറിന്റെ ഒരു ഡിഫറെന്റ് രീതിയായിരുന്നു, നമ്മൾ ചെയ്യുന്ന സമയത്ത് തന്നെ സാർ അത് ക്യാപ്ചർ ചെയ്യും, അങ്ങനെ ഒരു രീതിയായിരുന്നു. ജോഷി സാറ് ആദ്യം നമ്മളെ ഒന്ന് ട്രയൽ ഒക്കെ ചെയ്യിപ്പിക്കും, എന്നിട്ട് സാർ കുറച്ച് കറക്ഷൻസ് ഉണ്ടെങ്കിൽ അതൊക്കെ പറയും, എന്നിട്ടാണ് ഞാൻ ഷോർട്ടിലേക്ക് പോവാ. പിന്നെ എന്നാ സെറ്റ് ഭയങ്കര ലൈവ്ലി ആയിരുന്നു, എല്ലാവരും ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ ഏറ്റവും കുറവുള്ള എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആർട്ടിസ്റ്റ് എനിക്കൊന്നും ഞാനായിരുന്നു തോന്നുന്നു. അതാണ്, നേരത്തെ അഭിനയിച്ച രണ്ട് സിനിമയാണെങ്കിലും അതിനകത്ത് വലിയ സീനിയർ ആയിട്ടുള്ള ആളുകൾ ഇല്ലായിരുന്നു, ആളുകൾ കുറവായിരുന്നു, കൂടുതലും പുതുമുഖങ്ങളായിരുന്നു. ഓക്കേ, കുട്ടിക്ക് അത്ര എക്സ്പീരിയൻസ് ഇല്ല, അതുകൊണ്ട് ഇത് ഈ അല്ല, നേരത്തെ ചെയ്ത രണ്ട് സിനിമയായാലും അങ്ങനെയായിരുന്നു. പക്ഷെ ഇതിലേക്ക് എത്തുമ്പോ ഈ പറഞ്ഞ പോലെ എൻറ്റയർലി ഡിഫറെന്റ് ആയിരുന്നല്ലോ. അതെ അതെ അതെ, എൻറ്റയർലി ഡിഫറെന്റ് ആയിരുന്നു, അതാ ഞാൻ പറഞ്ഞു വന്നത്. നേരത്തെ പുതുമുഖങ്ങൾ ആയിരുന്നെങ്കിൽ പോലും അവരുടെ എല്ലാവരുടെ നമുക്ക് എന്തെങ്കിലുമൊക്കെ പഠിക്കാനുണ്ടല്ലോ. അപ്പൊ അവരുടേതായ രീതിയിൽ നിന്ന് പഠിക്കാനുണ്ട്. പക്ഷെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആക്ടേഴ്സിന്റെ കൂടെ വർക്ക് ചെയ്യുമ്പോ, അവരുടെ സെറ്റിൽ വർക്ക് ചെയ്യുമ്പോ ഡിഫറൻസസ്, ഐ മീൻ അത് ഭയങ്കര വലിയൊരു ഡിഫറൻസ് ആണ്. അതാണ് കൂടുതലും നമുക്ക് ഏറ്റവും എന്താ പറയുന്നത്, ഒരു ക്രാഷ് കോഴ്സ് എന്ന് ഞാൻ പലയിടത്തും പറഞ്ഞു. അതൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ തന്നെയായിരുന്നു. ടെൻഷൻ ഉണ്ടായിരുന്നു നീത? ടെൻഷൻ യാ, മെയിൻ ആയിട്ടും അതൊരു ചാലഞ്ച് ആയിരുന്നു. ബിക്കോസ് സാർ ജോഷി സാറിനോടത്ത് ആദ്യം സംസാരിച്ചപ്പോ സാർ പറഞ്ഞത് സ്ക്രിപ്റ്റ് ശരിക്കും വായിച്ച് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി, ഇത് അത്യാവശ്യം പെർഫോം ചെയ്യാനുള്ള ഒരു സാധനം, ഒരു ക്യാരക്ടറാണ് എന്ന് പറഞ്ഞു. അപ്പൊ അത് സാർ പറഞ്ഞതുകൊണ്ടും ഞാൻ ആക്സെപ്റ്റ് ചെയ്തു എന്തായാലും. അപ്പൊ അത് മനസ്സിൽ കിടക്കുന്നുണ്ടല്ലോ, സാറിന്റെ എക്സ്പെക്ടേഷൻസ് മീറ്റ് ചെയ്യാന്നുള്ളതാണ് ഏറ്റവും വലിയ ചാലഞ്ച്. പിന്നെ അതുപോലെ ഒരു ഫ്രെയിമിൽ ഇത്രയും സീനിയേഴ്സ് ആയിട്ടുള്ള ആക്ടേഴ്സിന്റെ കൂടെയും പെർഫോം ചെയ്യണം. നമ്മൾ അത്രയും തന്നെ ഡെലിവർ അത്രയും വരെ എത്തിയില്ലെങ്കിലും ക്ലോസ് ആയിട്ടെങ്കിലും നിന്നില്ലെങ്കിൽ അത് മൂവിയെ തന്നെ ബാധിക്കും. അപ്പൊ അതിന്റെയൊക്കെ കുറച്ച് ടെൻഷൻസ് ഉണ്ടായിരുന്നു. എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ സുരേഷ് ഗോപി സാർ പറഞ്ഞിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ സുരേഷ് ഗോപി സാർ ഒരു ആക്ടർ എന്ന നിലയിൽ ഞങ്ങൾക്ക് പറഞ്ഞു തരേണ്ട കാര്യം ഞങ്ങൾ അനുഭവിച്ച് അറിയുന്നതാണ്, കാണുന്നതാണ്. അല്ലാതെ അദ്ദേഹം അവിടെ ഷൂട്ട് സമയത്തൊക്കെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നില്ല, സഹായമൊക്കെ ഉണ്ടായിരുന്നോ? ഓ, തീർച്ചയായും. പറഞ്ഞ പോലെ ഒരു പോലീസ് ഓഫീസറിന്റെ റോള് ചെയ്യുന്നത് സാറിന്റെ കൂടെ തന്നെയാണല്ലോ. അപ്പൊ സാറിന്റെ കയ്യിൽ നിന്ന് കിട്ടുന്ന ഇൻപുട്സ് വേറെ ഏതൊരു നമ്മൾ എവിടെ പോയി ട്രെയിൻ ചെയ്താലും പഠിച്ചാലും കിട്ടാത്ത കാര്യങ്ങളാണ് സാറ് പറഞ്ഞു തന്നുകൊണ്ടിരുന്നത്. ഇപ്പൊ ചില നോട്ടങ്ങൾ അല്ലെങ്കിൽ നിൽക്കുന്ന രീതികൾ അതുപോലെ സാറ് കറക്റ്റ് ചെയ്തിട്ടുണ്ട്. അച്ഛനും മകനും എങ്ങനെയായിരുന്നു സെറ്റില്? അവര് ഈ ഇതിനകത്ത് സുരേഷ് സാറും ഗോകുലും എബ്രഹാം മാത്യു മാത്തനും പിന്നെ മൈക്കിൾ എന്ന് പറഞ്ഞ ക്യാരക്ടേഴ്സ് ആണ്. എനിക്ക് തോന്നുന്നു റിയൽ ലൈഫില് ഒരു റെസ്പെക്റ്റബിൾ ഡിസ്റ്റൻസ് ഉണ്ട് ഗോകുൽ സാറിന് കൊടുക്കുന്നത്. അതായത് ടോക്കേഴ്സ് നാച്ചുറലി അത് ഗോകുല എല്ലായിടത്തും അത് ക്ലിയർ ആയിട്ട് അതിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഈ മൂവിയിൽ പാപ്പനിൽ അവര് തമ്മിൽ ഒരു ഫ്രണ്ട്ലി റാപ്പും ഉണ്ട്. അതൊരു ഭയങ്കര ബ്യൂട്ടിഫുൾ ഡിഫറൻസ് ചേഞ്ച് ആയിരുന്നു ഫ്രം റിയാലിറ്റി. അത് സിനിമ കാണുമ്പോ തന്നെ മനസ്സിലാവും, ആ ഒരു ഫ്രണ്ട്ഷിപ്പ് അവര് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് സിനിമയിൽ കാണിക്കാൻ. അത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു. നീത പറഞ്ഞു കേട്ടു, ഈ ഓരോ രംഗങ്ങൾ കാണുമ്പോഴും നേരത്തെ അഭിനയിച്ച രണ്ട് സിനിമകളിലെ ഓരോ രംഗങ്ങൾ കാണുമ്പോൾ കുറച്ചുകൂടി എനിക്ക് നന്നാക്കാമായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ടെന്ന്. ഇതില് അതുകൊണ്ട് തന്നെ അത് ഉൾക്കൊണ്ടുകൊണ്ട് മാക്സിമം ആണോ എടുത്തത്? എപ്പോഴും നമ്മൾ പെർഫോം ചെയ്യുമ്പോ മാക്സിമം ആണ് ചെയ്യുന്നത്. പക്ഷെ ആ സിറ്റുവേഷനിൽ നമുക്ക് പല ടെൻഷൻസ് ഉണ്ടല്ലോ. ഇപ്പൊ ഡയലോഗ് മറക്കരുത്, അല്ലെങ്കിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആക്ടേഴ്സിനോട് വർക്ക് ചെയ്യുമ്പോ നമ്മൾ ഒരുപാട് തെറ്റിച്ചാൽ അവർക്ക് ബുദ്ധിമുട്ടാവില്ലേ? അല്ലെങ്കിൽ ജോഷി സാറ് രണ്ടു മൂന്ന് ടേക്ക് എടുക്കുവാണെങ്കിൽ അയ്യോ സാർ മടുക്കില്ല, അല്ലെങ്കിൽ സാറിന് അതൊരു പ്രശ്നമല്ലേ, ബുദ്ധിമുട്ടല്ലേ, സാറിനെ ഞാൻ വെയിറ്റ് ചെയ്യിപ്പിക്കട്ടെ, അങ്ങനത്തെ ടെൻഷൻസിന്റെ ഒക്കെ ഇടയിലാണ് ഞാൻ പെർഫോം ചെയ്യുന്നത്. എന്നാലും ചെയ്യുമ്പോൾ ഞാൻ എന്റെ മാക്സിമം 200% ഞാൻ അതിൽ കൊടുക്കും.
പക്ഷെ അൾട്ടിമേറ്റ്ലി ഏത് എനിക്ക് തോന്നുന്നു ഞാൻ എത്ര സിനിമകൾ ചെയ്താലും എനിക്ക് എന്നെ തന്നെ സ്ക്രീനിൽ കാണുമ്പോ അയ്യോ എനിക്കത് ശരിയാക്കായിരുന്നു അല്ലെങ്കിൽ ഇത് ബെറ്റർ ആക്കായിരുന്നു ഇനിയും ഇംപ്രൂവ് ചെയ്യായിരുന്നു എന്നൊക്കെ എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്. അതെ എനിക്ക് തോന്നുന്നു എപ്പോഴും ഉണ്ടാവും. എന്തായാലും ഞങ്ങൾ കാത്തിരിക്കുകയാണ് പാപ്പനായിട്ട്. കാരണം പൂമരത്തിലെ ആ കുട്ടീനെ ഒരുപാട് നോട്ട് ചെയ്തിരുന്നു, ഒരുപാട് എല്ലാവർക്കും മലയാളി പ്രേക്ഷകർക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട കുട്ടിയാണ്. പിന്നീട് ഒരുപാട് പേര് സംസാരിക്കുകയൊക്കെ ചെയ്തിരുന്നു അതിനെ കുറിച്ച്. ഈ ഇപ്പൊ നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്ന വിൻസി അബ്രഹാം എന്ന് പറഞ്ഞ കഥാപാത്രത്തിന്റെയും പാപ്പന്റെയും വിശേഷങ്ങളായിരുന്നു. നീതയുടെ വിശേഷങ്ങളിലേക്ക് വരികയാണെങ്കിൽ, നീത ബേസിക്കലി നീത എന്താണ്, ആരാണ്? ബേസിക്കലി ഞാൻ ഒരു ആംബിവേർട്ട് ആണ്. ഞാൻ ഒരുപാട് അങ്ങനെ എല്ലാവരുടെ അടുത്തും കേറി ഇടിച്ച് സംസാരിക്കുന്ന ഒരാളല്ല. പക്ഷെ ഞാൻ സമയമെടുത്താണ് ആൾക്കാരെ എന്താ പറയുന്നത്, എനിക്ക് സംസാരിച്ച് പരിചയപ്പെട്ട് എല്ലാരോടും ചിരിക്കും എല്ലാം ചെയ്യും, പക്ഷെ പെട്ടെന്ന് ഇടിച്ചു കയറി സംസാരിക്കുന്ന ഒരു പ്രകൃതമല്ല. പിന്നെ എനിക്ക് ഒരാളോട് എനിക്ക് കുറച്ച് ക്ലോസ്നെസ് വരാൻ കുറെ സമയമെടുക്കും അയാളെ ശരിക്കും മനസ്സിലാക്കി. ഇറ്റ് ടേക്സ് ടൈം ഫോർ മീ ടു ഗെറ്റ് അറ്റാച്ച്ഡ് ടു പീപ്പിൾ ബേസിക്കലി. നമ്മുടെ പഠന സമയത്താണ് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ നമ്മൾ മാറുന്നതോ അല്ലെങ്കിൽ എന്തെങ്കിലും ചേഞ്ച് ഒക്കെ വരുന്നത്. ആ സമയത്ത് ആദ്യം മുതലേ ഇങ്ങനെയാണോ അല്ലെങ്കിൽ ആ സമയത്ത് ഒരു ചേഞ്ച് വന്നിരുന്നോ ഈ ക്യാമ്പസിലൊക്കെ? കേട്ടില്ല, സോറി, ഒന്നും കൂടി പറയാമോ? നമ്മുടെ ഈ പഠിക്കുന്ന സമയത്ത് നമ്മുടെ ഈ ഒരു സ്വഭാവ ചേഞ്ച് ഒക്കെ വരുന്നത്, ക്യാരക്ടർ ചേഞ്ച് ഒക്കെ ചില സമയത്ത് വരാറുണ്ടല്ലോ. ഒരുപാട് സംസാരിക്കാത്തവർ ചിലപ്പോ കോളേജിലൊക്കെ പോയി കഴിയുമ്പോ ഒരുപാട് സംസാരിക്കും. അങ്ങനെ എന്തെങ്കിലും ചേഞ്ച് ഒക്കെ വന്നിട്ടുണ്ടോ ലൈഫില്? ഇല്ല, ഞാൻ ഒരുപാട് സംസാരിക്കാത്ത ആളെന്നല്ല ഞാൻ പറഞ്ഞത്. ഞാൻ എനിക്ക് കുറച്ച് പരിചയമുണ്ടെങ്കിലാണ് എന്റെ റിയൽ സെൽഫ് ഇങ്ങനെ ഒരു ജോളി സൈഡ് എല്ലാവർക്കും കാണാൻ പറ്റുക. അല്ലെങ്കിൽ പൊതുവെ ഞാൻ എല്ലാ സോഷ്യൽ ആണ്, പക്ഷെ ഇടിച്ചു കയറി സംസാരിക്കുന്ന പ്രകൃതമല്ലെന്ന് ഞാൻ പറഞ്ഞോളൂ. കോളേജ് അടുപ്പമുള്ളവർക്കാണ് എനിക്ക് അത്ര ഓപ്പൺ ആയിട്ടും എന്റെ റിയൽ ചിൽഡ് ഔട്ട് സൈഡ് കാണാൻ പറ്റാന്ന് എനിക്ക് തോന്നുന്നു. എന്റെ ഒപ്പീനിയൻ ആണ്, എനിക്ക് അറിഞ്ഞോട്ടാ. നീത എന്തെങ്കിലും സിനിമ സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നോ? ഞാൻ മാസ്റ്റേഴ്സ് ചെയ്യുന്നവരെ ഞാൻ സിനിമ ഒരു ആക്ടർ ആവണമെന്നോ അല്ലെങ്കിൽ അതൊന്ന് ശ്രമിക്കണമെന്നോ എനിക്ക് സ്വപ്നമായിരുന്നില്ല. അത് ഡെവലപ്പ് ചെയ്തത് ഞാൻ മാസ്റ്റേഴ്സ് പഠിച്ചുകൊണ്ടിരിക്കും ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ്. ഓക്കെ, ശരി ശരി. ഇനിയുള്ള ഇനിയിപ്പോ നമ്മളെപ്പോഴും ചോദിക്കുന്ന പോലെ ഇപ്പം എനിക്ക് തോന്നുന്നു നമ്മൾ കണ്ട നീതയുടെ ഇതുവരെയുള്ള ഇപ്പോ പാപ്പനാണെങ്കിൽ പോലും സീരിയസ് ആയിട്ടുള്ള കഥാപാത്രങ്ങളാണെന്ന് തോന്നുന്നു അല്ലേ? അപ്പൊ എനിക്ക് ആളുകള് നീതയെ അതിലേക്ക് സെലക്ട് ചെയ്യാണ്. അപ്പൊ അങ്ങനെയുള്ള ക്യാരക്ടറിന് നീത ഓക്കെ എന്ന് പറഞ്ഞ് സെലക്ട് ചെയ്യാണ്, അത് അത്രയിൽ ബ്രാൻഡ് ചെയ്യപ്പെടുന്നുണ്ടോ? അല്ലെങ്കിൽ അങ്ങനെ മൊത്തത്തിൽ ഇപ്പൊ കോമഡി റൊമാൻസ് അങ്ങനെ എല്ലാം ചെയ്യണം അങ്ങനെ ഒരു ആഗ്രഹമുള്ള നടിയാണോ? ഞാൻ പറഞ്ഞ പോലെ സിനിമയിലേക്ക് വരുന്നത് വളരെ കോൺസിഡൻസ്ലി ആണ്. ഞാൻ ഓഡിഷൻ വഴി വന്നു, വെറുതെ ലൈഫ് വെച്ചൊന്ന് എക്സ്പെരിമെന്റ് ചെയ്യണം, മൊണോട്ടണസ് ആയിട്ട് പോവണ്ട. ഓക്കെ, മാസ്റ്റേഴ്സ് പഠിച്ചു, അതെല്ലാം ശരിയാണ്, പക്ഷെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ ഒന്ന് ശ്രമിക്കണമെന്ന് ഒരു ചിന്തിക്കുന്ന ടൈപ്പ് ആളാണ്. അപ്പൊ അപ്പോഴാണ് എനിക്ക് ഓഡിഷൻ വന്ന് ഞാൻ സിനിമയിലേക്ക് വരുന്നത്. അതുകൊണ്ട് എനിക്ക് വലിയ പ്ലാൻ ഒന്നും ഉണ്ടായിരുന്നില്ല, ഇന്നത് ചെയ്യണം അല്ലെങ്കിൽ അങ്ങനെയൊന്നും പ്ലാൻ ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോ ഈ ഒരു സമയത്ത് എനിക്കിപ്പോ ആഗ്രഹങ്ങളുണ്ട്. എനിക്ക് തോന്നുന്നു അടുത്തത് എനിക്കൊരു കുറച്ചും കൂടി ഒരു ഈസി ഗോയിങ് ക്യാരക്ടർ ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ ഈ സ്റ്റീരിയോടൈപ്ഡ് ആയോ അങ്ങനെയൊന്നും എനിക്ക് പേടിയില്ല. എനിക്ക് വന്ന സിനിമകളൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ട് ഞാൻ ചെയ്തതാണ്. ഇപ്പൊ ജോഷി സാറിന്റെ വിൻസി എന്ന എബ്രഹാം സാർ എനിക്ക് തരുമ്പോ ആ ക്യാരക്ടറിനോടുള്ള ഇഷ്ടം കാരണം ഞാൻ അത് ചെയ്യാണ്. അയ്യോ ഇതും സീരിയസ് ആണല്ലോ എന്ന് ഞാൻ ചിന്തിച്ചില്ല, എനിക്ക് അത് ഇഷ്ടപ്പെട്ടു ഞാൻ ചെയ്തു, ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടുള്ളൂ. ഇനി അടുത്ത പ്രാവശ്യം എനിക്ക് ആഗ്രഹമുണ്ട് കുറച്ചും കൂടെ ഒരു ചിൽഡ് ഔട്ട് ക്യാരക്ടർ ജോളി ക്യാരക്ടർ ചെയ്യണം ആഗ്രഹമുണ്ട് വരുന്നത് പോലെ. ശരി, ഞങ്ങളും കാത്തിരിക്കുകയാണ്. എന്തായാലും പാപ്പൻ വമ്പൻ ഹിറ്റായി മാറട്ടെ, എല്ലാ ആശംസകളും. താങ്ക് യു വെരി മച്ച്. ഇടവേള.